ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബഡി സിക്സ് ബൈ നോഫിയ ഹസ്ന എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഷോപ്പിലെ ഒരു വീഡിയോ എടുക്കുമോ, എത്താൻ വർക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞങ്ങളെ കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഈ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്, വീഡിയോയും എടുത്ത് വർക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള ഫുൾ വീഡിയോസ് ഇടാത്തത്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാവേ. അപ്പോൾ ഞാൻ ഷോപ്പിൽ വന്നിട്ട് ആദ്യം തന്നെ ഷോപ്പ് ഫുള്ള് ക്ലീൻ ചെയ്യുവാണ്. കുറച്ച് ദിവസം ഞാൻ ഷോപ്പ് തുറക്കാതിരുന്നത് കാരണം നിറയെ പൊടിയും ആറാലയും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു ഷോപ്പ് ഫുള്ളും. അപ്പോൾ ആദ്യം തന്നെ അത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനും ആരി വർക്ക് ചെയ്യാനും ഒക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ ഇക്കായും കൂടെ വന്നിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് തരുന്നത് ഷോപ്പ്. ഇന്നിപ്പോൾ ഇക്ക ഇല്ല, അപ്പോൾ പിന്നെ മൊത്തം പണി എൻ്റെ തലയിൽ തന്നെ ഒറ്റയ്ക്ക് ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കഴിവതും നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അകം മൊത്തവും ക്ലീനാക്കിയതിന് ശേഷം പിന്നെ എനിക്ക് പുറം ഭാഗം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കൂടുതൽ ആരി വർക്കും ചെയ്യുന്നത് ഈ പുറത്തുള്ള ഭാഗത്തിരുന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഷോപ്പ് തുറക്കാതിരുന്നപ്പോഴത്തേക്ക് ഫുള്ള് കരിയിലെയും പൊടിയും ഒക്കെ ആകപ്പാട് കുളമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം തൂത്ത് വൃത്തിയാക്കി എന്നിട്ട് ഞാൻ ഈ ഭാഗത്തിരുന്നാണ് കേട്ടോ ആരി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പായയൊക്കെ എടുത്തിടുവാണ് കേട്ടോ. പിന്നെ സ്റ്റൂളും എടുത്തിട്ട് ആരിക്കോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മൂന്നാല് ടൈപ്പ് ആരിക്കോട്ടുണ്ട്. കുറേ പേര് ചോദിച്ച് എത്ര ടൈപ്പ് ആരിക്കോട്ടുണ്ടെന്നൊക്കെ, അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ആരിക്കോട്ടാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് മെറ്റീരിയൽ സെറ്റ് ചെയ്യുവാണ്. കുറേ സമയം നമുക്ക് ആരി വർക്ക് ചെയ്യുമ്പോൾ പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ദേഷ്യം വരും ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ സ്പീഡിന് അങ്ങ് ചെയ്ത് തീർക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്ത് തന്നാലല്ലേ നമുക്ക് വർക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സെറ്റ് ചെയ്ത് പിന്നെ അതാണ്ട് അത് മുട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ ഇടിച്ചൊക്കെയാണ് കേട്ടോ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ മുട്ട് നല്ലതുപോലെ വേദനിക്കും. പിന്നെ നല്ലതുപോലെ ടൈറ്റായിട്ട് ഇരുന്നാലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റിന് ആരി വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. എത്രയും നല്ലതുപോലെ ടൈറ്റായിട്ട് മെറ്റീരിയൽ ഇരിക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ ആരി വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ പറയുക, പുതിയതായിട്ടൊക്കെ ചെയ്യുന്നവരുടെ അടുത്ത്. അപ്പോൾ കുറേ പേര് ആരി വർക്ക് പഠിപ്പിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ പഠിപ്പിക്കാത്തത്. ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അടുത്തൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ മെറ്റീരിയലൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ സ്ലീവാണ് കേട്ടോ ഫസ്റ്റ് ആരി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രയും സ്പീഡിന് ചെയ്യാവോ അത്രയും സ്പീഡിന് ചെയ്യണമെന്ന് പറഞ്ഞാണ് കേട്ടോ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സെന്ന് പറയുന്നത് അംബ്രല്ല ടോപ്പാണ്. ഏ ലൈൻ അംബ്രല്ല ടോപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ടോപ്പാണ്. പിന്നെ നെക്കെന്ന് പറയുന്നത് കുറച്ച് ഹെവി വർക്കാണ്. സ്ലീവ് ഇച്ചിരി ഹെവി വർക്കാണ്. നെക്ക് ഹൈ നെക്ക് കണക്കത്തെ ഒരു നെക്കാണ് കേട്ടോ കോളറൊക്കെ വരുന്നത്. നല്ല അടിപൊളിയൊരു ഡിസൈനാണ്. പിന്നെ കുറേ കൂട്ടുകാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് ആരി വർക്ക് പഠിക്കാൻ നോക്കി പക്ഷേ ഒട്ടും പറ്റുന്നില്ല. ഇന്നും കൂടെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചെത്താം പക്ഷേ എന്നെക്കൊണ്ട് ഒട്ടും കഴിയുന്നില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരി വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾക്കത് പഠിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. കാരണമെന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറേ പേര് ആരി വർക്ക് പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ പഠിച്ചതിന് ശേഷം എനിക്കതിൻ്റെ പിക്കൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഞാൻ എന്താ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് മിറർ വെക്കാനുണ്ട്. അപ്പോൾ മിറർ വെക്കുവാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ഏത് ഗമ്മ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ 7000 എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഗ്ലൂ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നേരം നമ്മൾ നല്ലതുപോലെ ഉണങ്ങാനുള്ള സമയം കൊടുക്കണം. അല്ലെങ്കിൽ ഇത് മൊത്തം ഇളവിപ്പോവും. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ഒരു 10-15 മിനിറ്റ് തൊടാതിരിക്കുക. അതിനുശേഷമേ വർക്കൊക്കെ ചെയ്യാവൂ. അപ്പോൾ ഞാൻ അതിനുശേഷം ആ ഒരു ഏരിയയിൽ പാനി വർക്ക് ചെയ്യുവാണ് കേട്ടോ. പാനി വർക്ക് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ചില സമയത്ത് ചെയ്യുമ്പോഴത്തേക്ക് സൂചിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് പൊട്ടിയോ എന്തെങ്കിലുമൊക്കെ പറ്റും സ്പീഡിന് ചെയ്യാൻ നോക്കുമ്പോൾ വെപ്രാളത്തിൽ. സമാധാനത്തിൽ ചെയ്താലേ ഏതൊരു കാര്യവും നമുക്ക് ശരിയാവത്തുള്ളൂ. അപ്പോൾ ആരി വർക്ക് പഠിക്കുന്നവരടുത്തും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സമാധാനത്തിൽ പഠിക്കാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾക്ക് പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാൾ പഠിച്ച് വരുമ്പോഴേ നമുക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ആദ്യമൊക്കെ സൂചി നൂലിലും വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാഴ്ചയൊക്കെ എടുക്കും ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ. ആ സമയം ഞാൻ ആരി വർക്ക് പഠിച്ചതിന് ശേഷം ഞാനൊരു 3-4 ദിവസത്തിനുള്ളിൽ ഒരു വലിയ വർക്കൊക്കെ ചെയ്ത് തീർക്കാൻ എന്നെക്കൊണ്ട് പറ്റും. അത് നിങ്ങൾക്കും അതേപോലെ തന്നെ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഫുള്ളും ആരി വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഞാൻ വീഡിയോസ് കുറച്ച് നേരമൊക്കെ എടുത്ത് പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് വർക്ക് തീരത്തില്ല എന്നുള്ള ടെൻഷൻ കൊണ്ട് പിന്നെ ഞാൻ ക്യാമറയിലോട്ടൊന്നും നോക്കിയില്ല. ക്യാമറ തനിയെ ഓഫായി പോയി. ഞാൻ എന്തായാലും വർക്ക് ഇത്രയും കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അതാ സ്ലീവ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നെക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താ ഇതാണ് കേട്ടോ നെക്ക്. അപ്പോൾ നെക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെക്കാണ്. ഇതിൻ്റെ കൂടെ ഒരു കോളറും കൂടെ ഉണ്ട്. കോളർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിറ്റേന്നാണ് ഞാനിത് ഇത്രയും കട്ട് ചെയ്തെടുക്കുന്നത്.
കട്ട് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എലൈൻ അംബ്രല്ല ടോപ്പാണെന്ന്. അപ്പോൾ അവർ മെഷർമെൻറ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അവർ മെഷർമെൻറ്റ് അയച്ചതിൽ നെക്കിൻ്റെ മാത്രമേ ഉള്ളായിരുന്നു, ഒരു ചെറിയ ഡൗട്ട് നെക്ക് കറക്റ്റ് ആയിരിക്കുമോ എന്ന്. പിന്നെ എന്തായാലും ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ചെയ്ത് കറക്റ്റ് ആയിരുന്നു കേട്ടോ കസ്റ്റമറിന്. പിന്നെ കുറേ പേര് സ്റ്റിച്ച് ചെയ്യാൻ പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ചിരി വരും കേട്ടാ. ഞാനൊക്കെ പണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തോരം കുളവായി പോയിട്ടുണ്ടെന്നറിയാവോ. ഞാൻ ചിലപ്പോൾ കഴുത്തം കൂട്ടായിരിക്കും, സ്ലിറ്റ് ഇറുകിയിരിക്കും, അല്ലെങ്കിൽ ഒരു കൈ കയറത്തില്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പം ഞാനൊക്കെ ആ സമയത്ത് ഇതേപോലെ പേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമായിരുന്ന, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിലെ പേടിയാണ് മാറ്റേണ്ടത്. ആ അത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ പകുതി നമുക്ക് ധൈര്യം കിട്ടും. പിന്നെ കുറേ പേര് വീട്ടിൽ നിന്ന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കുഞ്ഞു മക്കളുണ്ട്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, എനിക്കത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് അനുകൂലമായിട്ട് വന്നോളൂ, നമുക്കത് ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു പ്രഗ്നൻ്റ് ആയി. സത്യം പറഞ്ഞാൽ ഞാൻ പ്രസവിക്കാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ വരെ ഒരു ഗൗണ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. നിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ചിലരൊക്കെ കളിയാക്കുമായിരിക്കും, കള്ളം പറയുവാണെന്ന് പറഞ്ഞിട്ട്. സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ പ്രസവിക്കാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞാനെനിക്ക് മൂന്ന് ഗൗൺ അർജൻറ്റായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ രണ്ട് ഗൗൺ സ്റ്റിച്ച് ചെയ്ത് മൂന്നാമത്തെ സ്റ്റിച്ച് ചെയ്യാനിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് പെയിൻ വരാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വിചാരിച്ചു ആ ഡെലിവറിക്കുള്ള പെയിൻ ആണെന്ന് തോന്നുന്നു, ഇച്ചിരി ശക്തമായിട്ടുള്ളൊരു വേദനയായിരുന്നു. അപ്പോഴും ഞാൻ ആ കസ്റ്റമറിനെ വിളിച്ചിട്ട് പറഞ്ഞ് താ രണ്ട് ഗൗണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, എനിക്ക് നല്ലതുപോലെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പ്രസവിച്ച് ഒരു കറക്റ്റ് മൂന്ന് മാസം തന്നെ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാതിരുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മെഷീനിൽ നോക്കുമ്പോൾ എനിക്ക് പോയിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ തോന്നുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മായും വീട്ടിലുള്ളവരൊക്കെ വഴക്ക് കുറേ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും പോയി കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് കുറയും. അപ്പോഴത്തേക്ക് ഒരു മൂന്ന് മാസം എൻ്റെ മോൾക്ക് ആയതിനു ശേഷം പിന്നെ ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങിയതാണ്. അന്ന് തന്നെ ഒരുപാട് പേര് വഴക്ക് കുറഞ്ഞു, ആരും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു കുഞ്ഞു കൊച്ചിനെ വെച്ചിട്ട് എന്തിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, വേറെ പണിയില്ലേ, എന്തിനാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പറയാം അതെനിക്കിഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ വരെ പറയുമായിരുന്നു കുഞ്ഞു കൊച്ചിനെയും വെച്ചിട്ട് എന്തിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യാതിരുന്നൂടെ എന്ന്. പക്ഷേ അന്നൊക്കെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുമായിരുന്നു. ആളിന് എൻ്റെ ഇഷ്ടമാണ് ആളിൻ്റെ ഇഷ്ടം. അപ്പോൾ ആൾ പറയും നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്തു എന്ന് പറയും. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്തുവാന്ന് വെച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് എൻ്റെ കുഞ്ഞു മോക്ക് ഓരോ കുഞ്ഞു ഉടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ എനിക്കത് അവൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ തന്നെ, അവളത് ഇട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. അപ്പം ഞാൻ അന്ന് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ മോളെ നോക്കിയാൽ മൂന്ന് മാസമുള്ള കുഞ്ഞിലെ മുതലേ അവളെ നോക്കി ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും സ്റ്റിച്ച് ചെയ്യുന്നു. ഇന്ന് അവൾക്ക് 5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, അത് നിർത്തിയിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും നടക്കും, പക്ഷേ അത് നമ്മൾ വിചാരിക്കണം എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മോളെ നോക്കാതെയോ എടുക്കാതെയോ ഒന്നും ഇരുന്നിട്ടുമില്ല. അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കഥ പറഞ്ഞ് ഒരുവിധം സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ടുണ്ട് കേട്ടാ. അപ്പം ഞാൻ ഇനി അടുത്ത സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്കി ബോഡി പാർട്ട് നെക്കും എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തതൊക്കെ വൺ സൈഡ് ഫൂട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. വൺ സൈഡ് ഫൂട്ട് എവിടെ കിട്ടുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. വൺ സൈഡ് ഫൂട്ടൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന കടയിലൊക്കെ കിട്ടും. എനിക്കൊന്ന് 20-25 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ്. പിന്നെ ഗ്യാതറിങ് ഫൂട്ട് ചോദിച്ച് ഇപ്പോഴും കുറേ പേര് വിളിക്കുന്നുണ്ട്. ഗ്യാതറിങ് ഫൂട്ടൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അതിനകത്തൊക്കെ കിട്ടുവേ. അപ്പോൾ നല്ല അടിപൊളിയൊരു ഡ്രസ്സാണ്, നെക്കൊക്കെ കിടിലുമായിട്ട് ഞാൻ വർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ്ടെ ഈ ബാക്കിലൊരു സിബും കൂടെ കൊടുക്കുവാണ്, ഇങ്ങനെ കോളറിനൊക്കെ ആയതുകൊണ്ട് ബാക്കിലൊരു ഇൻവിസിബിൾ സിബും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ കോളറ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. കോളറ് കട്ട് ചെയ്തതിന് ശേഷം താണ്ടെ ക്രേപ്പിൻ്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് എന്നിട്ട് ഞാനത് നെക്കിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ പിന്നെ ഇരട്ടി പണിയാൽ നമ്മളത് ശരിയാക്കാൻ. പിന്നെ അതിന് ശേഷം ഞാൻ ഷോൾ ഇതാ സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ ഷോളിൻ്റെ ഭാഗത്തൊരു ബോർഡർ പോലെ ഒരു കട്ടി പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മെറ്റീരിയൽ 2 ഇഞ്ച് വീതിക്ക് വെട്ടിയെടുത്തിട്ട് അതും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കുറച്ചും കൂടെ ആ തലയിലിടുന്ന ഭാഗം നമുക്ക് നല്ലതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഈ വർക്കൊന്നും ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒന്ന് തൂങ്ങി പോവുകയൊക്കെ ചെയ്തില്ല, അങ്ങനെയൊന്നും പോവത്തില്ല. അതിനുശേഷം സൈഡിൽ ചെയ്തേക്കുന്ന സ്കാലപ്പൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതിൻ്റെ പേര് സോൾഡറിങ് ആയണമെന്നാണ് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ഇതിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. പലയിടത്തും പല വിലയാണ്, 100, 130, 140 അങ്ങനെയൊക്കെയാണ് വില വരുന്നത്. അപ്പോൾ ഞാൻ താണ്ടേ ഇത് ഞാൻ ഇട്ട് നോക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു കസ്റ്റമറിന് എൻ്റെ മെഷർമെൻറ്റും ആ കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റും
ഒരു അളവ് തന്നെയാണ്. അപ്പോൾ എനിക്കിത് പക്ക കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇട്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാനത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാമെന്നും വെച്ച് ഞാൻ നൂത്ത് പിടിക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചെയ്ത ഒരു പാൻറ് ഉണ്ട്, പാൻറ് സിഗരറ്റ് ബോട്ടമാണ്. പിന്നെ ഷോളിൻ്റെ വർക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഷോളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന പനി വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാൻറ് ഇതാ, ഇതാണ് സിഗരറ്റ് ബോട്ടമാണ് പാൻറ്. അപ്പോൾ അത് ജോർജറ്റിൻ്റെ മെറ്റീരിയലിനകത്ത് ക്രേപ്പിൻ്റെ ലൈനിങ് ഇട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ കൊറിയറൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ടാറ്റാ.